ഇതൊരു യുദ്ധമാണ്. ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലെയും ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താനുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ നാം ഓരോരുത്തരും പടയാളികളാണ്. ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്തേ മതിയാകൂ. കൊറോണ വൈറസ് രോഗത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 ദിവസങ്ങൾക്കിടെ ഇൻഫെക്ഷൻ ബാധിച്ചവരുടെ എണ്ണം ഇരട്ടിയായത് വലിയ മുന്നറിയിപ്പായി മാറുകയാണ്. ഇന്ത്യയിലെ COVID-19 ബാധിതരുടെ എണ്ണം 250 കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് ചോദിച്ചാൽ വിദഗ്ധർ നൽകുന്ന ഈ മുന്നറിയിപ്പ് തന്നെയാണ് കാരണം. ആവശ്യത്തിന് ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ലെന്നതും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ പകർച്ചവ്യാധി ഒളിഞ്ഞുകിടക്കുന്നതും ചേർന്ന് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയെ വെല്ലുവിളിക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യ പുതുതായി 63 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വ്യാഴാഴ്ച വരെ 173 കേസുകൾ റിപ്പോർട്ട് ചെയ്തിടത്ത് നിന്നാണ് ഈ കുതിപ്പ്. സാമൂഹിക വ്യാപനം തടയാൻ വിവിധ സംസ്ഥാനങ്ങൾ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തുടനീളം അടിയന്തരമായി പരിശോധനകൾ നടത്താൻ സാധിച്ചില്ലെങ്കിൽ പകർച്ചവ്യാധി പൊടുന്നനെ ഉണർന്നെഴുന്നേൽക്കുന്ന അവസ്ഥയെ പിടിച്ചു നിർത്താൻ സാധിക്കില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. സാമൂഹിക വ്യാപനം നമ്മൾ അറിയാതെ നിശബ്ദമായി തുടങ്ങിക്കഴിഞ്ഞെന്നാണ് ഇവർ ഭയപ്പെടുന്നത്. ഇതിനെ പിടിച്ചുകെട്ടാൻ കൂടുതൽ പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കുക മാത്രമാണ് പോം വഴി. 8500 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സൌത്ത് കൊറിയ രോഗത്തെ പ്രതിരോധിച്ചത് വൻതോതിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ്. US 82,000 പേരെ മാത്രം ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും മാരക രോഗം കുതിച്ചു പായുകയും ടെസ്റ്റിംഗ് വൈകിയതിന് അധികൃതർ പഴികേൾക്കേണ്ടി വരികയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഇന്ത്യൻ കൌൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഇതുവരെ 14,376 ടെസ്റ്റുകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ പരിശോധനാ നിരക്കുമാണ്. 17 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത തലസ്ഥാന നഗരമായ ഡൽഹിയിൽ എല്ലാ മാളുകളും അടച്ചിടാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിട്ടു കഴിഞ്ഞു. പല വ്യഞ്ജന കടകൾക്കും ഫാർമസികൾക്കും മാത്രമാണ് ഇളവ്. 52 കേസുകൾ റിപ്പോർട്ട് ചെയ്ത് രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്ര മാർച്ച് മാസം മുഴുവൻ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത്തരം നടപടികൾ ഫലം കാണണമെങ്കിൽ ഇന്ത്യക്കാർ ഒരു കാര്യം ചെയ്തേ മതിയാകൂ. സർക്കാർ COVID-19 പ്രഖ്യാപിക്കുന്ന നിബന്ധനകളും മുന്നറിയിപ്പുകളും അവഗണിക്കാതെ കൃത്യമായി അനുസരിക്കുക. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂ പ്രസക്തമാകുന്നത്. ഒരു ദിവസത്തെ സഹകരണം പകർച്ചവ്യാധി പടരുന്ന ശൃംഖലയെ തകർക്കാൻ സഹായിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ലാവ് അഗർവാൾ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക അകലം പാലിക്കാത്ത വ്യക്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ കറങ്ങി നടന്ന് രോഗം വിതരണം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ എപ്പിഡമിക് ഡിസീസസ് ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നിവയും സംസ്ഥാനങ്ങൾക്ക് പ്രയോഗിക്കാം. ഇന്ന് രാവിലെ 7 മുതൽ രാത്രി 9 വരെയുള്ള ജനങ്ങളുടെ സഹകരണം ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുക. നമ്മുടെ എല്ലാം ജീവൻ രക്ഷിച്ചു നിർത്താൻ രാത്രിയും പകലുമില്ലാതെ ദിവസങ്ങളായി ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കും കുടുംബങ്ങളുണ്ടെന്ന് ഒരു നിമിഷം ഓർത്ത് നമുക്ക് ഇന്നത്തെ ദിവസം സ്വസ്ഥമായി ഒത്തുകൂടാം. കാരണം ഇന്ത്യയുടെ നാളുകൾ നമ്മളെ കുറ്റപ്പെടുത്തരുത്.